ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മമ്മി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി വീഡിയോ ആണ്, ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, ഏലാഞ്ചി ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഏലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ ഏലാഞ്ചിക്ക് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതാദ്യം ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ സ്പൂണിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. എന്നിട്ട് ഒരു എന്താ പറയുക, ഒരു പിടി കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ കശുവണ്ടിയും മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വറുത്ത് കോരി ഇനി സെയിം പാനിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. സെയിം പാനിൽ നെയ്യൊന്നും മാറ്റിയിട്ടില്ല, അതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചാണെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ഇളവ് കുറച്ചാൽ മതി. എന്നിട്ട് ഒരു അര കപ്പ് വെള്ളം പഞ്ചസാരയുടെ മീതെ ഒഴിച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറപ്പാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഏലാഞ്ചിയിൽ ചിലപ്പം ഇങ്ങനെ പഞ്ചസാര കടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഏലാഞ്ചി ചെയ്തെടുക്കാം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു മെത്തേഡാണ്, ഈ സിറപ്പ് പോലത്തെ ഒരു മെത്തേഡാണ്. എപ്പോഴും ഏലാഞ്ചിക്ക് ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നിടം ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുവാണേ. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകിയതാണ്, ഒരു അരമുറി തേങ്ങ ചിരകിയതുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ പിന്നെ പറയുകയാണ്, കുറച്ചധികം ഞാൻ ഉണ്ടാക്കണോണ്ടിട്ടാണ് ഇത്രയും തേങ്ങയുടെ ആവശ്യം. ഇല്ലെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്ര ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം ഈ ഷുഗർ സിറപ്പ് എല്ലാവിടെ ആകുന്നത് വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മൂന്നാല് ഏലക്ക ഞാനിപ്പം ചേർത്തിട്ടുണ്ട്. ഏലാഞ്ചിയിൽ ഏലക്കയുടെ ഫ്ലേവർ വേണം, അതുകൊണ്ട് ഏലക്ക സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏത്തപ്പഴമാണ്, നല്ല പഴുത്ത ഏത്തപ്പഴം കൂടെ ഒരെണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണേ. അപ്പം ചില ഏലാഞ്ചിയിലൊന്നും നമ്മൾ ഏത്തപ്പഴം അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ഏത്തപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ട് ടൈപ്പിൽ ഏലാഞ്ചി ചെയ്യാറുണ്ട്, ഏത്തപ്പഴം ചേർത്തിട്ടും ഏത്തപ്പഴം ചേർക്കാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏത്തപ്പഴം ചേർത്തിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് ഏത്തപ്പഴം ചേർക്കാട്ടോ, നല്ലതാണ്. ഇനിയിപ്പം ലാസ്റ്റായിട്ട് ദാ കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്തിട്ട് അതുമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി തന്നെയാണ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരപ്പം തയ്യാറാക്കി എടുക്കണം. നമ്മൾ സാധാരണ മൈദയുടെ അപ്പം ഉണ്ടാക്കണ പോലെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത്, കാരണം ഇച്ചിരി മധുരമുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു ഏലാഞ്ചിയുടെ കളർ ഒരു യെല്ലോ കളറാണല്ലോ, അതുകൊണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യം വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം ചേർക്കുമ്പം ഒറ്റടിക്ക് വെള്ളം ചേർക്കാതെ ഇതേപോലെ പതിയെ പതിയെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ട് നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം എന്താ പറയുക, പൊടി ഇങ്ങനെ കട്ടുകുത്തിയിരിക്കത്തില്ല, നല്ല ലൂസായിട്ട് തന്നെ വരും.
അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കളറിൻ്റെ കുറവ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് ഞാൻ മിക്സിയിൽ അടിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുത്താൽ മതിയാകും. അതിനായിട്ട് ഞാൻ എന്താ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായതിന് ശേഷം ഇതാ ഇതേപോലത്തെ ഒരു കയ്യിലെടുക്കുക, നല്ല കുഴിവുള്ള കയ്യിലെടുക്കുക. എന്നിട്ട് ഇതാ ഒരു എന്താ പറയുക, ഒരു കയ്യിൽ നിറച്ചും നമ്മുടെ ബാറ്റർ എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ റെഡി ആയിട്ട് വന്നോളും. അപ്പം ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു കളറ് തന്നെ വേണം കേട്ടോ. ഇതാണ് കറക്റ്റ് ഏലാഞ്ചിയുടെ കളറ്, നല്ല യെല്ലോ കളറ് വേണം. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്താ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറ്. അപ്പം ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്താ പറയുക, പാനിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് നമ്മുടെ എന്താ പറയുക, എലാഞ്ചിയുടെ കറക്റ്റ് പരുവത്തിലുള്ള അപ്പമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു സൈഡിലോട്ട് ഇതാ ഇതേപോലെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചാൽ മതി. നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതാ ഏലാഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയിപ്പം വേഗത്തിൽ വേഗത്തിൽ അടുത്തതും കൂടെ ഒന്ന് ചുട്ടെടുക്കുവാണേ. അപ്പോൾ ഇതാ നമ്മുടെ ഏലാഞ്ചി റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ടൊക്കെ വെച്ച് ചുരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കടയിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പാക്കി തന്നെ ചെയ്യുക കേട്ടോ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം എൻ്റെ ഈ ഏലാഞ്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവാണ്. ബൈ.